ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നടത്തിയ എല്ലാ പ്രവചനങ്ങളും ഫലിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ യു ഡി എഫിന് മിന്നും വിജയം വരിക്കാനും സാധിച്ചു ബൂതതല അടിസ്ഥാനത്തിൽ യു നടത്തിയ എല്ലാ കണക്കുകളും കിറു കൃത്യമായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി വിജയത്തിന് ശേഷം വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് യു ഡി എഫ് ഇപ്പോൾ ചില കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പുറത്തു ഈ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ നൂറ്റി നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് മുന്നിലെത്താൻ സാധിക്കും നിയമസഭയിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുള്ള എൽ ഡി എഫിന് പുതിയ കണക്ക് പ്രകാരം പത്തൊൻപത് മണ്ഡലങ്ങളിൽ മാത്രമേ ഭൂരിപക്ഷമുള്ളൂ അതിൽ മന്ത്രി മണ്ഡലങ്ങൾ മൂന്നെണ്ണം മാത്രമാണ് അതേസമയം പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയ എൻ ഡി എ വളർച്ചയാണ് ശ്രദ്ധേയമായിട്ടുള്ളത് ലോക്സഭയിൽ രണ്ടക്കം സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞ മോദിയുടെ പ്രവചനം ഫലിച്ചില്ല എന്നാൽ കേരളത്തിലെ അസംബ്ലി മണ്ഡലങ്ങളുടെ കണക്കിൽ എൻ ഡി എ രണ്ടക്കം തൊട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ യു ഡി എഫ് ഒന്നാമതെത്തി എൽ ഡി എഫ് പതിനാറിയിടത്തും എൻ ഡി എ ഒരു മണ്ഡലത്തിൽ നേമത്ത് മാത്രം ആ ഒന്നിൽ നിന്നുമാണ് പതിനൊന്നിലേക്കുള്ള എൻ ഡി എ വളർച്ച ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി എഫ് നൂറ്റി പത്തിടത്തും എൽ ഡി എഫിന് പത്തൊൻപത് മണ്ഡലങ്ങളിലും മേൽക്കൈയുണ്ട് എൽ ഡി എഫ് ഒന്നാമതെത്തിയതിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ വിജയിച്ച ആലത്തൂരിലാണ് നാല് സീറ്റുകൾ ഇരുപതിൽ പതിനൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ പോലും ഭരണമുന്നണി ഒന്നാമതെത്തിയിട്ടില്ല ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയ പയ്യന്നൂർ മണ്ഡലത്തിൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് വോട്ടുകൾ ലീഡ് നേടിയ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനേഴിടത്തും ഭൂരിപക്ഷം പതിനായിരത്തിൽ താഴെയാണ് മന്ത്രിമണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ധർമ്മടത്തും കെ എൻ ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിലും കെ രാധാകൃഷ്ണന്റെ ചേലക്കരയിലും മാത്രമാണ് എൽ ഡി എഫിന് ലീഡുള്ളൂ ചുവപ്പുക്കോട്ടയായ ധർമ്മടത്ത് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ടിന്റെ ലീഡ് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പിച്ച ചേലക്കരയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടിന്റെ ലീഡ് മാത്രം ആർ ബിന്ദുവിന്റെയും ശിവൻകുട്ടിയുടെയും കെ രാജ്യം യും മണ്ഡലങ്ങളിൽ ബി ജെ പി ലീഡ് തലശ്ശേരി കഴിഞ്ഞാൽ പിന്നെ എൽ ഡി എഫ് ലീഡ് നേടിയ അസംബ്ലി മണ്ഡലം കണ്ടുപിടിക്കാൻ പാലക്കാട്ടെ ഷൊർണ്ണൂർ എത്തണം ലീഡ് നേടിയ പത്തൊൻപതിൽ പതിനഞ്ച് നിയോജക മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി എം വിജയിച്ചതാണ് മൂന്നിടത്ത് സി പി ഐ കോവൂർ കുഞ്ഞുമോൻ വിജയിച്ച കുന്നത്തും എൽ ഡി എഫിന് ലീഡുണ്ട് യു ഡി എഫിന് നൂറ്റി പത്തിൽ പതിനേഴ് മണ്ഡലങ്ങളിൽ നാല്പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് വണ്ടൂരിലാണ് റെക്കോർഡിട്ട അറുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകളുടെ ലീഡുള്ളത് പി വി അൻവർ വിജയിച്ച നിലമ്പൂരിൽ ഇത്തവണ യു ഡി എഫിന്റെ ഭൂരിപക്ഷം അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നാണ് പി രാജീവിന്റെ കളമശ്ശേരിയിൽ യു ഡി എഫ് ലീഡ് മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി നാല്പത്തി ഏഴ് വോട്ടുകളാണ് ബി ജെ പി ചാരത്തിൽ നിന്നും ഉയരുകയാണ് തൃശൂർ ആറ് ആറ്റിങ്ങലിൽ രണ്ട് തിരുവനന്തപുരത്ത് മൂന്ന് അങ്ങനെ ബി ജെ പി മുന്നേറിയ പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എൽ ഡി എഫ് ആയിരുന്നു ഒൻപത് അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ട് കണക്കുകളെല്ലാം യു ഡി എഫിന് വലിയ മുന്നേറ്റം പറയുന്നുണ്ടെങ്കിലും കേവലം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിവരശേഖരണം എന്നുള്ളത് വിശ്വാസ്യത കുറയ്ക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ ഈ സർവേ ഒരു പക്ഷേ യു പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും മുന്നേറാനുള്ള കടമകൾ ഏറെയാണെന്ന് വിളിച്ചോതുന്നുണ്ട്